വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഒരു ചേച്ചിയും അനിയത്തിയും കൂടിയിട്ട് ഓജോ ബോർഡ് കളിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു മെഴുകുതിരി മാത്രം കത്തിച്ച് വെച്ചിട്ട് ഓജോ ബോർഡിൻ്റെ മുകളിൽ അവർ കയറിയിരുന്നു, അല്ല ഓജോ ബോർഡിൻ്റെ അടുത്ത് അവർ പോയിരുന്നു. ഇതുവരെ നമ്മൾ കണ്ടുവന്നതുപോലെ 5 രൂപയുടെ കോയിനല്ല, മറിച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു സാധനമാണ്. അതിന് നടുക്ക് ഒരു ലെൻസ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചോദിക്കുകയാണ്, ഇവിടെ പ്രേതമുണ്ടോ എന്ന് ഓജോ ബോർഡിനോട് ഇവർ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഇവരുടെ സൈഡിലുണ്ടായിരുന്ന ഒരു ജനാല പോലത്തെ സംഭവം തുറന്നടക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചേച്ചി ചോദിക്കുകയാണ്, ഇവിടെ ഏതെങ്കിലും പ്രേതങ്ങളുണ്ടോ എന്ന് ആ ഓജോ ബോർഡിനോട് ചേച്ചി ചോദിക്കുകയാണ്. ഈ സംഭവം അനങ്ങുന്നുണ്ട്. നമ്മുടെ അനിയത്തി വിചാരിക്കുന്നത് ഇത് ചേച്ചി അനക്കുന്നതാണെന്നാണ്. പ്രേതമുണ്ടോ എന്നുള്ളതിൻ്റെ ആൻസറായിട്ട് പറയുന്നത് യെസ് എന്നാണ്. പ്രേതമുള്ളത് കൊണ്ട് തന്നെ പ്രേതത്തിനോട് ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് പ്രേതത്തിനോട് ഈ ചേച്ചിയും അനിയത്തിയും കൂടി ചോദിക്കുകയാണ്. ഇതിലും ഓജോ ബോർഡിൽ ആൻസർ വരുന്നത് യെസ് എന്നാണ്. അനിയത്തിക്ക് നല്ല രീതിയിലുള്ള പേടി ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചേച്ചിയാണോ അനക്കുന്നതെന്നുള്ള വലിയൊരു സംശയം നമ്മുടെ അനിയത്തിനുള്ളുണ്ട്. ഇതിനുശേഷം ഈ പ്ലാഞ്ചര് തനിയെ അനങ്ങാൻ തുടങ്ങി. അതിൽ കാണിക്കുന്നത് ഫൈൻഡ് എന്നാണ്. അതായത് പ്രേതം അവരോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നെ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ പ്രേതം ഇതിലൂടെ അവരോട് പറയുന്നത്. ആ ഒരു പ്ലാഞ്ചര് നമ്മുടെ ചേച്ചിയുടെ അടുത്തേക്ക് വന്നത് കൊണ്ട് തന്നെ ചേച്ചി അതിൻ്റെ ഉള്ളിലുള്ള ലെൻസിലൂടെ ചുറ്റും നോക്കുകയാണ്. ഇതിലൂടെ നോക്കിയാലാണ് നമ്മുടെ പ്രേതത്തിനെ കാണാൻ പറ്റുമെന്ന് നമ്മുടെ ചേച്ചി വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അനീതി ചേച്ചിയോട് ചോദിക്കുകയാണ്, ഇതിലൂടെ നോക്കിയപ്പോൾ നിനക്ക് എന്താണ് കാണാൻ സാധിച്ചതെന്ന് നമ്മുടെ അനീതി ചേച്ചിയോട് ചോദിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഒരു മനുഷ്യനെയാണ് എനിക്ക് കാണാൻ സാധിച്ചതെന്ന് അവളോട് പറയുകയാണ്. പിന്നെ നമ്മുടെ ഓജോ ബോർഡിൻ്റെ ആ ഒരു പ്ലാഞ്ചറ്റ് വീണ്ടും അനങ്ങിയിട്ട് DIE എന്ന് പറയുന്ന ആ ഒരു ലെറ്റേഴ്സ് കാണിച്ചു കൊടുക്കുകയാണ്. ഡൈൻ്റെ മലയാളം അർത്ഥം എന്ന് പറയുന്നത് മരണമാണ്. ഈ ചേച്ചിയും അനീതിയും ഇത് കണ്ടതിന് ശേഷം വളരെയധികം പേടിക്കുകയാണ്.